ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഇൻഡസ്ട്രിയൽ റിലേഷൻ പതിനഞ്ചാമത്തെ സെഷനാണ് നമ്മുടെ ട്രേഡ് യൂണിയൻസ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലുള്ള ട്രേഡ് യൂണിയൻസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടിരുന്നു ഇന്ന് നമ്മൾ ഇന്ത്യയിലുള്ള ട്രേഡ് യൂണിയൻസിൻ്റെ പ്രോബ്ലംസിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം നമ്മൾ വെസ്റ്റേൺ കൺട്രീസിനുള്ള പോലെ തന്നെ അത്ര ശക്തമല്ല നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യയിലുള്ള ട്രേഡ് യൂണിയൻസ് കാര്യം നമുക്ക് ഇവിടെ ഒരുപാട് ട്രേഡ് യൂണിയൻസ് ഉണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ ഇഫക്റ്റീവ്നെസ് വളരെ കുറവാണ് എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത് നോക്കാം ആദ്യം പറയുന്ന ഒരു റീസൺ എന്ന് വെച്ചാൽ ഔട്ട് സൈഡ് ലീഡർഷിപ്പ് ട്രേഡ് യൂണിയൻസ് ആകുമ്പോൾ ട്രേഡ് യൂണിയൻസിലെ ലീഡേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് ഈ ലീഡേഴ്സ് മിക്കവാറും ഔട്ട് സൈഡ് ലീഡർഷിപ്പിലുള്ളൊരു വ്യക്തിയായിരിക്കും ദാറ്റ് മീൻസ് ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും ട്രേഡ് യൂണിയൻ ലീഡർ എന്ന് പറയുന്നത് അപ്പം ആ രീതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ശരിക്കും നമ്മളുടെ അവരുടെ പൊളിറ്റിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ട്രേഡ് യൂണിയൻസിനെ വിനിയോഗിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത് അല്ലാതെ ശരിക്കും നമ്മുടെ എംപ്ലോയിസിൻ്റെ അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടല്ല അവർ നിലകൊള്ളുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും ഇങ്ങനെയുള്ള ട്രേഡ് യൂണിയൻസിൽ ഒത്തുചേരാൻ താല്പര്യം കുറവായിട്ട് വരികയാണ് ചെയ്യുന്നത് പിന്നെ രണ്ടാമത് ലോ മെമ്പർഷിപ്പ് സ്വാഭാവികമായിട്ട് ഇപ്പം ഒരുപാട് പുതിയ പല സംവിധാനങ്ങൾ വന്നതുകൊണ്ട് ഏതൊരു എംപ്ലോയിക്കും മാനേജ്മെൻ്റ് അടുത്ത് നേരിട്ട് തന്നെ അവരുടെ പ്രശ്നങ്ങളും അവരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉന്നയിക്കാനുള്ള ഉള്ളതുകൊണ്ട് പലർക്കും ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞൊരു മീഡിയേഷൻ്റെ ആവശ്യം അത്രയും കാര്യമായിട്ടില്ല എന്ന് തോന്നി തുടങ്ങി അതുകൊണ്ട് തന്നെ ട്രേഡ് യൂണിയനിൽ മെമ്പർഷിപ്പ് ആവാനായിട്ടുള്ള താല്പര്യം കുറയുന്നു അപ്പോൾ ട്രേഡ് യൂണിയൻസിലെ മെമ്പേഴ്സിൻ്റെ എണ്ണവും കുറയാണ് ആരെയും നിർബന്ധിക്കാനായിട്ട് പറ്റുന്നില്ല ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ നോക്കുമ്പോൾ അത് ഡിക്ലൈൻ ആയിട്ടാണ് വരുന്നത് അപ്പം ഏകദേശം ഈ ട്രേഡ് യൂണിയനൊക്കെ ഫോം ചെയ്ത സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് ട്രേഡ് യൂണിയൻ്റെ ആ ഒരു കൂട്ടായ്മ വളരെയധികം ആവശ്യമായിട്ട് വേണ്ടി വന്ന ഒരു സം കാലഘട്ടമായിരുന്നു അന്നൊക്കെ ഒരു ട്രേഡ് യൂണിയനിൽ ആയിരക്കണക്കിന് ആൾക്കാർ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം ആ കണക്ക് അത്രയും റേഞ്ചിൽ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ പിന്നീടത് ആയിരങ്ങളിലേക്ക് ആയിരത്തി നാൽപ്പത്താറ് നാൽപ്പത്തേഴ് കാലഘട്ടങ്ങളിൽ ആയിരത്തി നാന്നൂറ് ആ റേഞ്ചിലേക്ക് വന്നു പിന്നെ എൺപത് എൺപത്തഞ്ച് കാലഘട്ടങ്ങളിലേക്ക് അത് അറുന്നൂറ് അഞ്ഞൂറ് അത്രയും രീതിയിൽ കുറഞ്ഞു ഇപ്പോഴൊക്കെ തീരെ കുറഞ്ഞിരിക്കുകയാണ് ചില ഓർഗനൈസേഷനിലൊന്നും ട്രേഡ് യൂണിയൻസ് ഇല്ല എന്നുള്ളൊരവസ്ഥ തന്നെ വന്നിരിക്കുകയാണ് പിന്നെ വരുന്നതാണ് അൺ ഗ്രോത്ത് ഓഫ് ട്രേഡ് യൂണിയൻസ് ഇപ്പോൾ നമ്മളുടെ ഓരോ ഇൻഡസ്ട്രീസ് എടുത്ത് നോക്കുമ്പോൾ ഓരോ ഇൻഡസ്ട്രിയിലും ട്രേഡ് യൂണിയനിൻ്റെ ഗ്രോത്ത് വളരെ കുറവായിട്ടാണ് കാണപ്പെടുന്നത് ഇപ്പം നമ്മളുടെ ഇന്ത്യയിൽ കോൾ ഇൻഡസ്ട്രീസ് ഉണ്ട് അവിടെ അറുപത്തൊന്ന് ശതമാനം ട്രേഡ് യൂണിയൻസ് ഉള്ളൂ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലാണെങ്കിൽ അമ്പത്താറ് ശതമാനം ടൊബാക്കോ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിൽ എഴുപത് ശതമാനം ഇലക്ട്രിസിറ്റി ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ മുപ്പത്തി ശതമാനം അങ്ങനെ പല രീതിയിലും ശതമാനങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിൽ മാത്രമേ ട്രേഡ് യൂണിയൻസ് കാണപ്പെടുന്നുള്ളൂ പേരിന് മാത്രം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ തീരെ ഇല്ല എന്ന് തന്നെ പറയാനായിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെ ട്രേഡ് യൂണിയൻസിൻ്റെ പ്രോബ്ലംസ് ആണ് ഇന്ത്യയിൽ പ്രത്യേകിച്ചും പിന്നത്തെ ട്രേഡ് യൂണിയൻ്റെ ഒരു പ്രോബ്ലം ആണെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്ലിസിറ്റി ഓഫ് ട്രേഡ് യൂണിയൻസ് അതായത് നമ്മളുടെ ട്രേഡ് യൂണിയൻ ആക്ട് നയൻറ്റീൻ ട്വൻറ്റി സിക്സ് പറഞ്ഞിട്ടുള്ളത് ഏഴ് വർക്കേഴ്സ് ചേർന്ന് ഒരു ട്രേഡ് യൂണിയൻ രജിസ്റ്റേർഡ് ആക്കാവുന്നതാണ് സോ അതുകൊണ്ട് ഇൻഡസ്ട്രിയിൽ ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ട്രേഡ് യൂണിയൻസ് ഉള്ളതായിട്ട് അത് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഇൻഫ്ലുവൻസോട് കൂടിയിട്ടുള്ളതും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ട്രേഡ് യൂണിയൻസ് ഒക്കെ ഉണ്ട് അപ്പം നോക്കുവാണെങ്കിൽ ഓരോ ഇൻഡസ്ട്രിയിൽ തന്നെ ഇരുപതിലും കൂടുതലായിട്ടുള്ള ട്രേഡ് യൂണിയൻസ് ഉള്ളതായിട്ടൊക്കെ അറിവുണ്ട് അപ്പം അങ്ങനെ വന്നപ്പം ഈ മൾട്ടിപ്പിൾ യൂണിയൻസും എന്ത് ചെയ്യുന്നുണ്ട് ട്രേഡ് യൂണിയൻസിന് ഒരേ പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിനോട് ഫൈറ്റ് ചെയ്യുകയാണ് അപ്പം അതുകൊണ്ട് ആ ട്രേഡ് യൂണിയൻസിൻ്റെ ആവശ്യം തന്നെ ഇവിടെ ഫെയിലായിട്ട് പോവുകയാണ് ചെയ്യുന്നത് പിന്നെ ആബ്സെൻസ് ഓഫ് പെയ്ഡ് ഓഫീസ് ബ്രയറേഴ്സ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ മെജോറിറ്റി ട്രേഡ് യൂണിയൻസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അതിൻ്റെ ആയാലും അതിൻ്റെ ലീഡറൊക്കെ ആയാലും അവരൊന്നും പെയ്ഡല്ല കാരണം അവരൊരു ആയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കുറച്ച് സമയം മാത്രമാണ് ട്രേഡ് യൂണിയൻ ആക്ടിന് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത് പിന്നെ വീക്ക് ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്കറിയാം മൾട്ടിപ്ലിസിറ്റി ഓഫ് യൂണിയൻസ് വന്നതോട് കൂടിയിട്ട് ഓരോ യൂണിറ്റ് യൂണിയനിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണം കുറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആവറേജ് ആനുവൽ ഇൻകം തന്നെയും വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് യൂണിയൻ ആക്ടിവിറ്റിയൊക്കെ നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ഒരു മെജോറിറ്റി വർക്കേഴ്സിനും ഇപ്പോൾ പണ്ടത്തെ പോലെ അങ്ങനെ യൂണിയൻസിലൊക്കെ ജോയിൻ ചെയ്യണമെന്ന് യാതൊരു താല്പര്യം ൈ ത്രീ വർക്കേഴ്സിനും ഒരു യൂണിയൻസായിട്ട് ഒരു ലിങ്ക് ഇല്ലാതെയാണ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നത് പിന്നെ ലാക്ക് ഓഫ് പബ്ലിക് സപ്പോർട്ട് പലപ്പോഴും ഈ യൂണിയൻസ് ഒക്കെ വലിയ ഇതായിട്ട് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ നടത്തുന്നതുകൊണ്ട് അത് നമ്മുടെ പബ്ലിക്സിനെ അഫക്റ്റ് ചെയ്യുന്നതുള്ളതുകൊണ്ട് ഈ ട്രേഡ് യൂണിയൻസിന്റെ ആക്ടിവിറ്റീസ് വരുമ്പോൾ പബ്ലിക്സിന്റെ യാതൊരു സപ്പോർട്ടും അവർക്ക് കിട്ടുന്നില്ല പിന്നെ ലിമിറ്റഡ് സ്ട്രെസ് ഓൺ വെൽഫെയർ ഇപ്പോഴത്തെ ട്രേഡ് യൂണിയൻസ് മിക്കതും ജസ്റ്റ് ഇങ്ങനെ എന്താണ് എംപ്ലോയേഴ്സിൻ്റെ അടുത്ത് അവരുടെ എക്കണോമിക്കലായിട്ടുള്ള എംപ്ലോയീസിൻ്റെ എക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ഇടപെടുക എന്നുള്ളതാണ് അല്ലാതെയുള്ള നമ്മുടെ എംപ്ലോയീസിൻ്റെ വെൽഫെയർ ആക്ടിവിറ്റീസിനൊന്നും യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല ഇതൊക്കെയാണ് നമ്മുടെ ട്രേഡ് യൂണിയൻസിൻ്റെ പ്രോബ്ലംസ് ഇനി നമുക്ക് ഈ ട്രേഡ് ഇങ്ങനെയുള്ള ട്രേഡ് യൂണിയൻസിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമ്മൾ നമ്മളുടെ ഇൻഡസ്ട്രിയിൽ എപ്പോഴും ട്രേഡ് യൂണിയൻസ് ഫോം ചെയ്യുമ്പോൾ അതിന് നല്ലൊരു സ്ട്രോങ് ബേസ് നമുക്ക് ഉണ്ടാവണം ഓക്കെ അതിൻ്റെ മെമ്പേഴ്സിന് നന്നായിട്ടുള്ള ഇൻട്രസ്റ്റ് അതിൽ ഫോം ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ഈ ട്രേഡ് യൂണിയൻസ് കൊണ്ട് നമ്മൾ എങ്ങനെയാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുക എന്നുള്ള കാര്യങ്ങളൊക്കെ മുന്നേ കണ്ട് തന്നെ തീരുമാനിക്കണം പിന്നെ ഇഫക്റ്റീവായിട്ടുള്ള യൂണിയൻ യൂണിയനിസത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ക്രൗഡിങ് ഓഫ് യൂണിയൻ യൂണിയൻസിന് ഒഴിവാക്കിക്കൊണ്ട് ഒന്നോ രണ്ടോ യൂണിയൻസ് അത്രമാത്രം നമ്മൾ നിലനിർത്തുക അതുപോലെ തന്നെ നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഇൻഫ്ലുവൻസ് യൂണിയൻസിൽ വരുമ്പോൾ അത് കഴിവെന്ന് നമ്മൾ എലിമിനേറ്റ് ചെയ്യുക പിന്നെ നമ്മളുടെ ട്രേഡ് യൂണിയൻസിലെ എംപ്ലോയീസ് തന്നെ ലീഡേഴ്സായിട്ട് നിലകൊള്ളുക സെലക്ട് ചെയ്യുന്ന എംപ്ലോയീസിനെ ലീഡറാക്കുക അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ലീഡർഷിപ്പ് കൂട്ടാനൊക്കെ ആയിട്ട് ചെയ്യുക പിന്നെ നമ്മളുടെ ഈ ഓഫീസ് ബേറേഴ്സ് നന്നായിട്ട് വർക്ക് ചെയ്യാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവരെ കൃത്യം അവർക്ക് കൃത്യമായിട്ട് നല്ല ഒക്കെ കൊടുത്ത് അവരെ അവിടെ അപ്പോയിൻ്റ് ചെയ്യുക പിന്നെ ഈ പറയുന്ന ഫിനാൻഷ്യൽ ആയിട്ടുള്ള വീക്ക്നെസ് കുറയ്ക്കാൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ മെമ്പർഷിപ്പ് ഫീസ് കൂട്ടുക അതുപോലെ തന്നെ കളക്റ്റ് ചെയ്യുന്ന ഫണ്ട് ഇഫക്റ്റീവായിട്ട് കളക്ട് ചെയ്യുക പലപ്പോഴും ട്രേഡ് യൂണിയൻസ് പലതും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സിൽ മാത്രം എൻഗേജായിട്ട് നിൽക്കുകയാണ് അതുകൂടാതെ ഈ ട്രേഡ് യൂണിയൻസ് എക്കണോമിക്കലായിട്ടും സാമ്പത്തികമായിട്ടും സാമൂഹികപരമായിട്ടും അതുപോലെ സാംസ്കാരികപരമായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ചെയ്ത് നമ്മളുടെ വെൽഫെയറിനെ കൂട്ടാനും നമ്മളുടെ എംപ്ലോ എംപ്ലോയീസിനെ കുറെ കൂടി ഉത്സാഹകരാക്കാനുമൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ട്രേഡ് യൂണിയൻസിന് കുറെ കൂടി മെച്ചപ്പെടും അതുമാത്രമല്ല ട്രേഡ് യൂണിയൻസ് റെക്കഗ്നൈസ് ചെയ്യപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് മെഷേഴ്സ് ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ട്രേഡ് യൂണിയനിസം പലപ്പോഴും ടു മാർക്സിന് ചോദിക്കാറുണ്ട് എന്താണ് ട്രേഡ് യൂണിയനിസം എന്ന് പറയുന്നത് ട്രേഡ് യൂണിയനിസം എന്ന് വെച്ചാൽ ലേബർ മൂവ്മെൻറ്റാണ് നമ്മളുടെ ആയിട്ടുള്ള ക്യാപിറ്റലിസത്തിൽ അതായത് ഈ പറയുന്ന മുതലാളിത്തത്തിൻ്റെ സാഹചര്യത്തിൽ ലേബേഴ്സിൻ്റെ ഒരു മൂവ്മെൻറ്റിനെയാണ് യു ട്രേഡ് യൂണിയനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒറ്റക്കെട്ട് നമ്മൾ ഒത്തൊരുമിച്ച് നിന്ന് പോരാടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് അപ്പോൾ ഇതിനു മുമ്പ് ഈ മുതലാളിത്തമായിട്ടുള്ള രീതിയിൽ നമ്മുടെ മാനേജ്മെൻറ്റ് നിലകൊണ്ട സമയത്ത് എംപ്ലോയി എംപ്ലോയിസൊക്കെ വളരെ പവർലെസ് ആയിട്ടുള്ള രീതിയിൽ ഐസൊലേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തിരുന്നത് അപ്പോൾ ആ ഒരു പോരായ്മയൊക്കെ നികത്താൻ വേണ്ടിയിട്ട് എംപ്ലോയീസ് എന്ത് ചെയ്തു യൂണിയൻസ് ഓർഗനൈസ് ചെയ്തു ഓക്കെ അപ്പോൾ അവർ ഒന്നിച്ച് നിന്ന് കോമൺ ആയിട്ട് ആക്ട് ചെയ്ത് സ്ട്രൈക്ക് എന്ന വെപ്പൺ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി തുടങ്ങിയതാണ് ഈ ട്രേഡ് യൂണിയനിസം ഇനി നമ്മളുടെ ഈ ഒരു ട്രേഡ് യൂണിയനിസം ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം ഇത് എപ്പോഴും എസ് എ ചോദിക്കാവുന്ന ഒരു ഇതാണ് അതായത് നമ്മളുടെ ഈ വെസ്റ്റേൺ നേഷൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഈ ട്രേഡ് യൂണിയനിസം വളരെ സ്ലോ ആയിട്ടുള്ള ഗ്രോത്തിലൂടെയാണ് വന്നേക്കുന്നത് നമ്മൾ ഈ ഇന്ത്യൻ ട്രേഡ് യൂണിയൻ മൂമെൻ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ട്രേഡ് യൂണിയൻസം എന്ന് പറയുന്നത് മൂന്ന് ഫേസിലായിട്ടാണ് ഫോം ചെയ്തത് അത് അതിൻ്റെ ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് തൊട്ട് ആയിരത്തി തൊള്ളായിരം വരെ ഈ ഒരു ഫേസിൽ നമ്മുടെ ട്രേഡ് യൂണിയൻസ് ഇൻസ് ഇൻസെപ്ഷൻ ആണെന്ന് തുടങ്ങി അതിൻ്റെ ഒരു പ്രാരംഭഘട്ടത്തിലായിരുന്നു നമ്മളുടെ ഈ എംപ്ലോയീസിൻ്റെ വർക്കിംഗ് ആൻഡ് ലിവിങ് കണ്ടീഷൻസ് വളരെ മോശപ്പെട്ട രീതിയിലായിരുന്നു എന്നാൽ ജോലി ചെയ്യേണ്ട അവേഴ്സ് വളരെ കൂടുതലായിരുന്നു നമ്മുടെ മു മുതലാളിത്വത്തിൻ്റെ ഒരു ഡോമിനേഷൻ ഭയങ്കര കൂടുതലായിരുന്നു അവർ കൂടുതൽ പ്രൊഡക്ടിവിറ്റിക്കും പ്രോഫിറ്റബിലിറ്റിക്കും മാത്രമേ പ്രാധാന്യം കൊടുത്തുള്ളൂ അവർ ഈ പറയുന്ന എംപ്ലോയീസിനൊക്കെ കൊടുത്തിരുന്ന വേജസ് വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ എല്ലാ ഇൻഡസ്ട്രീസിലും എംപ്ലോയീസിൻ്റെ എക്കണോമിക് കണ്ടീഷൻസ് വളരെ മോശമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഈ വർക്കിംഗ് അവേഴ്സ് റെഗുലേറ്റ് ചെയ്യാനും അവരുടെ കണ്ടീ സർവീസിങ് കണ്ടീഷൻസ് മെച്ചപ്പെടുത്താനായിട്ട് ആദ്യമായിട്ട് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ലേബേഴ്സ് ഈ പറയുന്ന ഇന്ത്യൻ ഇന്ത്യൻ ഫാക്ടറി ആക്ട് എയ്റ്റീൻ എയ്റ്റി വണ്ണിനനുസരിച്ചിട്ട് അവർ യു മീൻ ഇത് മറ്റേ മാനേജ്മെൻറ്റിനെ അപ്രോച്ച് ചെയ്ത് തുടങ്ങി അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ലേ ചൈൽഡ് ലേബർ ആദ്യമായിട്ട് പ്രൊഹിബിറ്റ് ചെയ്യപ്പെട്ടു പിന്നീട് ഈ ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റ്സ് ഒരു സ്ലോ ഫേസിൽ നമ്മുടെ ഇന്ത്യൻ ഫാക്ടറി ആക്ട് നൈ എയ്റ്റീൻ എയ്റ്റി വണ് അനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭേദഗതി എയ്റ്റീൻ നയൻറ്റി വണ്ണിൽ വന്നു അതോടുകൂടിയിട്ട് ഒരുപാട് സ്ട്രൈക്കുകൾ രണ്ട് ദശ ഡെക്കേറ്റ്സിൽ വന്നു അങ്ങനെ പല ഇൻഡസ്ട്രിയൽ സിറ്റീസിലും സ്ട്രൈക്കുകൾ നടന്നു അപ്പോൾ ഈ സ്ട്രൈക്കുകളിലൊക്കെ ഈ സ്ട്രൈക്കുകളൊക്കെ നടന്നെങ്കിലും അപ്പോഴും കാര്യമായിട്ടുള്ള ട്രേഡ് യൂണിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് എംപ്ലോയീസ് ഒത്തൊരുമിച്ച് നിന്നാണ് സ്ട്രൈക്കിങ് നടത്തിയത് അപ്പോൾ അപ്പോഴാണ് എംപ്ലോയീസിന് മനസ്സിലായത് നമ്മൾ ഒത്തൊരുമിച്ച് നിന്നാൽ നമുക്ക് എത്ര മാത്രം നമ്മുടെ അവകാശങ്ങൾ നേടാം ഒരു ബോധം അപ്പോഴാണ് അവർക്ക് വന്നു തുടങ്ങിയത് അങ്ങനെ ആദ്യമായിട്ട് നമ്മളുടെ ഒരു സ്മോൾ അസോസിയേഷനായിട്ട് ബോംബെ മിൽ ഹാൻഡ് ഹാൻഡ്സ് അസോസിയേഷൻ എന്നുള്ള ഒരു ട്രേഡ് യൂണിയൻ ആ ഒരു കാലഘട്ടത്ത് ആദ്യം ഫോം ചെയ്തു